നമസ്കാരം, കേരളീയം ന്യൂസിന്റെ ബിഹിന്ദ മിഷനിലേക്ക് സ്വാഗതം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാണെന്ന് കരുതിയിട്ടല്ല ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ചെയ്യുന്ന തെറ്റിന്റെ ഫലം മറ്റുള്ളവർ കൂടി അനുഭവിക്കേണ്ടി വരും എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും ചെയ്യുമ്പോഴാണ് അത് കൊടും തെറ്റായി മാറുന്നത്. കായംകുളത്ത് ഭാര്യയും കുടുംബക്കാരും തന്നെ ചതിച്ചു എന്ന് കാണിച്ച് ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ഇട്ട ശേഷം ആത്മഹത്യ ചെയ്ത കറ്റാനം കണനാൻകുഴി ക്രിസ്തുരാജ് ഭവനത്തിൽ 40 വയസ്സ് മാത്രമുള്ള ബൈജു രാജിന്റെയും ഭാര്യ പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശി അന്നാപ്രിയ ജോൺസൺ എന്ന ഭാര്യയുടെയും ജീവിതത്തിലെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്റെ പേര് ബൈജു രാജ്. ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവാ. അത്രമാത്രം ഞാൻ ജീവിതത്തിൽ വേദന അനുഭവിച്ച ഒരാളാണ്. ഇവിടെ നഷ്ടപ്പെട്ടത് 7 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിന്റെ ജീവിതമാണ്. ന്യൂസിലാൻഡ് എന്ന സ്വർഗഭൂമിയിലെത്തി സ്വന്തമായി വീടും ജീവിതവും കുട്ടിയുടെ ഭാവിയും മുൻനിർത്തി ജീവിക്കേണ്ട മാതാവ് കൂടെ പഠിച്ച മുൻ കാമുകരുമായി വിവാഹത്തിന് ശേഷവും അയാളുടെ പിന്നാലെ സ്വന്തം സുഖം തേടിപ്പോയ മാതാവ് ഒരു വശത്തും ഭാര്യ വിട്ടുപോയാൽ ആ ലോകം അവസാനിച്ചു എന്ന് കരുതി മകളെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മഹത്യ ചെയ്ത പിതാവ് മറുവശത്ത് നിൽക്കുമ്പോൾ ഇവർ കാണാതെ പോയത് ആ പിഞ്ചു കുട്ടിയുടെ മനസ്സാണ്, അവളുടെ ഭാവിയാണ്, അവളുടെ സന്തോഷമാണ്. ന്യൂസിലാൻഡ് പോയി ഭാര്യ മുന്നേ പോയി. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞാണ് കേരളം ചെല്ലുന്നത്. ചെന്ന 1.5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടേ അവർ ഭാര്യയും ഭർത്താവുമായിട്ട് പിണക്കമായി. പിണക്കത്തിന് കാരണം അവന് വേറെ ഒരു ആളുമായിട്ട് ഇവള് ടച്ച് ഉണ്ടെന്നും അത് ചാറ്റ് ചെയ്യുന്നതും ഒക്കെ അവൻ സ്പോട്ടിൽ പിടിച്ചു. പണവും സൗന്ദര്യവും ജോലിയുമുള്ള അന്നാപ്രിയ നാളെ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോഴും ഒരു അനാഥയെ പോലെ ജീവിക്കേണ്ടി വരുന്ന മകളുടെ അവസ്ഥ ഏതൊരു മനുഷ്യനും ഊഹിക്കാവുന്നതേ. കുഞ്ഞിനെ കൊണ്ടുപോകത്തില്ല, ഇവിടെ കുഞ്ഞിനെ വളർത്താൻ അവൾക്ക് അറിഞ്ഞതുമില്ല, അവളെ ചെയ്യത്തതുമില്ല, അവൾക്ക് ആവശ്യവുമില്ല. ആ രീതിയിലാണ് കൊച്ചിനെ കണക്കാക്കുന്നത്. ഇതെല്ലാം ഒരു ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി മാത്രം ചെയ്തു കൂട്ടിയതാണ് എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ന്യൂസിലാൻഡിലെ സുഹൃത്തുക്കളിൽ നിന്നും നാട്ടിലെ അയൽവാസികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ബൈജുവിന് വധുവായി കിട്ടിയത് അന്നാപ്രിയ ജോൺ എന്ന പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശിയാണ്. വിവാഹ സമയത്ത് അന്നാപ്രിയ ജോൺസൺ ഗോവയിൽ നേഴ്സായിരുന്നു. ബൈജുരാജ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയുമായിരുന്നു. വിവാഹശേഷം ബൈജുരാജിന് സൗദിയിൽ ജോലി ലഭിക്കുകയും ഇരുവരും സൗദിയിൽ താമസമാക്കുകയും ചെയ്തു. പിന്നീട് അന്നാപ്രിയക്ക് സൗദിയിൽ സർക്കാർ നേഴ്സായി ജോലി ലഭിച്ചു. അപ്പൊ അന്ന് സൗദിയിലൊക്കെ മോനായിരുന്നു, അപ്പോൾ ഒത്തിരി പൈസ ഒക്കെ ഇവന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവന്റെ അമ്മായിയമ്മയുടെ അക്കൗണ്ടിൽ മാസം തോറും പൈസ ഇട്ട് കൊടുക്കുമായിരുന്നു. സന്തോഷകരമായ അവളുടെ ജീവിതത്തിൽ അവർക്ക് പൊന്നോമണിയായി ഒരു പെൺകുട്ടിയെ ലഭിച്ചു. സാമ്പത്തികമായി പിന്നോക്കമായിരുന്ന പ്രിയയുടെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുകയും ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങുന്നതിനായി ഭാര്യ സഹോദരനായ ബ്ലേഡ് പ്രതീക്ഷ എന്ന് വിളിക്കുന്ന ഗീവർഗീസ് ജോൺസനെ സഹായിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് മാസാമാസം പണം അയച്ചു നൽകുകയും ചെയ്തു. ഗീവർഗീസ് ജോൺസനെ ഇവന്റെ ആങ്ങളെ പൈസയുടെ കാര്യത്തിന് വേണ്ടി എന്നെ ചതിച്ചു. അവളുടെ തള്ളയ്ക്ക് കൃത്യമായിട്ട് എനിക്ക് ജോലി ഉള്ള സമയത്ത് സൗദിയിലെ ജോലി ഉള്ള സമയത്ത് കൃത്യമായിട്ട് എല്ലാ മാസം ഞാൻ പൈസ അയച്ചുകൊണ്ടിരുന്നായിരുന്നു അക്കൗണ്ടില് പറയാതെ. അതിന്റെ പോലും നന്ദി കാണിച്ചില്ലാത്തള്ള. അവനും അങ്ങനെ തന്നെ, ഏ സമയത്ത് വേണമെങ്കിൽ പൈസ വേണമെങ്കിൽ അവനാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എന്നോട് ചോദിക്കുവാണെങ്കിൽ അന്ന് തന്നെ അവനെ ഞാൻ ക്രെഡിറ്റ് ആക്കി തരും. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ എന്തോ ആയി, എന്നോട് തന്നെയായിരുന്നു ചതി. അവന്റെ കയ്യിൽ അണ്ടർവെയർ മേടിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു ആ സമയത്ത്. ആ കാലം ആലോചിക്കുക, ഞാൻ ഇങ്ങനത്തെ ആൾക്കാരോട് ഞാൻ ബന്ധം സ്ഥാപിച്ചെങ്കിലും അതെന്റെ ഒരു വലിയ തെറ്റാന്ന് എനിക്ക് പിന്നെ ബോധ്യമായത്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം മുൻപോട്ട് പോകുമ്പോൾ മകളുടെ വിദ്യാഭ്യാസത്തിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി ന്യൂസിലാൻഡിലേക്ക് പോകാൻ ഇരുവരും തീരുമാനിച്ചു. അങ്ങനെ ഇരുവരുടെയും ശ്രമഫലമായിട്ട് അന്നാപ്രിയയ്ക്ക് 2017 ന്യൂസിലാൻഡിൽ ജോലി ലഭിച്ചു. ഉടൻ തന്നെ മകളെയും ബൈജുരാജുവിനെയും ന്യൂസിലാൻഡിൽ എത്തിക്കാൻ ശ്രമം ആരംഭിച്ചെങ്കിലും 3 വർഷത്തിന് ശേഷമാണ് ഇരുവർക്കും അവിടേക്ക് പോകാൻ കഴിഞ്ഞത്. മുൻകാമുകനായ ജിജോ മാത്യു ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്നത് പ്രിയയ്ക്ക് നേരത്തെ അറിയാമായിരുന്നെന്നും ബൈജുരാജുവിനെയും കുട്ടിയെയും കൊണ്ടുപോകാൻ താമസം വരുത്തിയത് മനഃപൂർവ്വമായിരുന്നെന്നുമാണ് ഇപ്പോൾ ബൈജുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇപ്പൊ 2 വർഷമല്ലേ അയാൾ പോയിട്ട്, അതിന് മുമ്പേ അവള് പോയതല്ലയോ, അപ്പൊ ആ കൂട്ടത്തിലേക്ക് ഉള്ളതാ. ന്യൂസിലാൻഡിലേക്ക് പോകാൻ പണം ആവശ്യം വന്നപ്പോ നൽകിയ പണം തിരികെ ചോദിച്ചതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ പ്രിയയുടെ സഹോദരനുമായി ഉണ്ടായിരുന്നു. 2020, അതായത് 3 വർഷത്തിന് ശേഷം, മകളും ബൈജുരാജും
ന്യൂസിലൻഡിൽ എത്തി വീണ്ടും സകുടുംബം സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ചെന്നപ്പോൾ മുതൽ തന്നെ സഹായിച്ച ആളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ടിജോ മാത്യുവിനുമായുള്ള ബന്ധം അത്ര സുഖകരമായി തോന്നാഞ്ഞതിനാൽ പലതവണ ഈ വിഷയം ബൈജു പറയുകയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് അവന്റെ വീട്ടിൽ പോയി ഈയിടയ്ക്ക് അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലയോ ഞാൻ അവരുടെ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് പറഞ്ഞു, അന്നേരം വന്ന് എനിക്ക് ഇത്ര ഇളക്കം വന്നത് നിനക്ക് ആത്മാർത്ഥമായിട്ട് അവനോട് ഉണ്ടായിരുന്നു. അത് അതുകൊണ്ടല്ലേ അന്ന് നീ എന്നോട് ബഹള വെച്ചേ. അവര് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ. സോ നീ എന്നെ നീ എന്തോ ഉദ്ദേശിച്ചേ. ഇന്നലെ വരെ നീ എങ്ങനെ ജീവിച്ചു എന്നത് എനിക്ക് പ്രശ്നമല്ല. ഇനി മുതൽ എന്റെ ഭാര്യ മാത്രമായി ജീവിക്കണമെന്ന് പ്രിയയോട് പറഞ്ഞെങ്കിലും ടിജോ മാത്യുവുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനു മുമ്പുള്ളതാ ഉണ്ടായിരിക്കാം, പക്ഷെ അതെനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പൊ ചെന്നതിന് ശേഷം കണ്ടുപിടിച്ച കാര്യം മതി. അതിനു മുമ്പ് അവിടെ എന്തോ നടന്നോട്ടെ, എനിക്കതുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഞാൻ ചെന്നതിന് ശേഷം കണ്ടുപിടിച്ച കാര്യമാ എനിക്കിപ്പം. ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്ന് ആണയിട്ട് പ്രിയ പറഞ്ഞുകൊണ്ടേയിരുന്നു. സംശയം തോന്നിയ ബൈജു പ്രിയയുടെ ഫോണിലെ ഡേറ്റകൾ റീട്രൈവ് ചെയ്തതോടെയാണ് പ്രിയ കുറ്റം സമ്മതിക്കുന്നത്. ആ വീഡിയോ ആണ് ബൈജുരാജ് മരണത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും വൈറലായത്. ഇങ്ങനത്തെ ഒരു ഒരാളുടെ കാര്യം മനസ്സിലായെങ്കിൽ ഡെഫിനറ്റ്ലി അവരോടാണെങ്കിൽ ഞങ്ങള് ഒരു അകലം പാലിക്കും. പക്ഷേ നിന്റെ ചാറ്റ് ഹിസ്റ്ററി കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പം പറയുന്നില്ലയോ, അതിനകത്ത് യാതൊരു തരത്തിലുള്ള എനിക്ക് ഇത് തോന്നുന്നില്ല. സമ്മതം ഉണ്ടോ ഇല്ലയോ അത് പറ. ആ ചാറ്റിന്റെ ഹിസ്റ്ററി കണ്ടു കഴിഞ്ഞാൽ സമ്മതം ഉണ്ടോ ഇല്ലയോ എന്ന് പറ. സമ്മതം ഉണ്ടോ ഇല്ലയോ? നിയമപരമായി ന്യൂസിലൻഡിൽ മാത്രമല്ല ഇന്ത്യയിൽ പോലും നിയമത്തിന് മുന്നിൽ ഇത്തരം സംഭവങ്ങൾ കുറ്റകരമല്ല എങ്കിലും സ്വന്തം മകളുടെ ഭാവിയോർത്തോ കുടുംബത്തിന്റെ നന്മയോർത്തോ ഒരു സോറി പോലും പറയാൻ പ്രിയ തയ്യാറായില്ല എന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. പ്രിയയുടെ കള്ളി വെളിച്ചത്തായതോടെ ബൈജു പ്രിയയുടെ സഹോദരനോടും അമ്മയോടും ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അവരെ ധരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അവരിരുവരും പ്രിയയ്ക്ക് പിന്തുണയുമായി എത്തുകയായിരുന്നു. ഫോണിലൂടെ അസഭ്യ വാക്കുകളുമായി അവർ ഏറ്റുമുട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവള് സ്പീക്കർ വെച്ചോണ്ട് വെച്ച് സംസാരിച്ചു. ഇവിടെ ആങ്ങളെയായിട്ട് ഇവനെതിരായിട്ട് അസഭ്യ വാക്കുകളും എല്ലാം കൊണ്ട് പറയാൻ തുടങ്ങി. അവനും അതുപോലെ പറഞ്ഞു, അവനെ ശരിയാക്കണം, അങ്ങനെ ആകണം, അവനെയാണ് ഇതെല്ലാം ഈ സ്പീക്കർ സൗണ്ട് തൊണ്ട് ഇതെല്ലാം ഇവൻ കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേനും അവൻ എഴുന്നേറ്റ് വന്ന് ഫോൺ തട്ടിക്കളഞ്ഞു. തട്ടിക്കളഞ്ഞെന്നും ബലാത്കാരമായിട്ട് ഫോൺ പിടിച്ച് എടുത്തെന്നും ആ ഫോണിൽ കൂടെ വീണ്ടും അളിയനും അളിയനും അതായത് എന്റെ മോനും അവിടെ ആങ്ങളെയായിട്ട് ഭയങ്കരമായ സഭ്യ വാക്കുകളും സംസാരങ്ങളൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് അവന്റെ ഫോൺ മുഖാന്തരം ഇവള് പോലീസിനെ വിളിപ്പിച്ചു. അവിടുത്തെ പോലീസിനെ വിളിപ്പിച്ചു. പോലീസ് എൻക്വയറിക്ക് വന്നു. പിന്നെ ഇവള് വിവരങ്ങളൊക്കെ ഒത്തിരി കള്ളത്തരമൊക്കെ പറഞ്ഞു, ഒത്തിരി ഉപദ്രവിച്ചു. ബൈജു ജോലിക്ക് പോയ തക്കത്തിന് പ്രിയ വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മറ്റൊരു വീട്ടിലേക്ക് കുട്ടിയോടൊപ്പം താമസം. ഇരുവരുടെയും പിണക്കങ്ങൾ മുതലെടുത്ത് ബൈജുവിന്റെ ഇതേവരെയുള്ള സമ്പാദ്യങ്ങൾ പ്രിയയുടെ കുടുംബം സ്വന്തമാക്കുകയും ചെയ്തു എന്നാണ് ബൈജുവിന്റെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. കൂടാതെ തന്നെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് പ്രിയ ന്യൂസിലൻഡ് പോലീസിൽ പരാതിപ്പെടുകയും ബൈജുവിനെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഉപദ്രവിച്ചപ്പം നോക്കിയപ്പം ശരീരത്തിലൊന്നും പാടൊന്നുമില്ല. അവ പറഞ്ഞ് നേരത്തെ അടിച്ചായിരുന്നു അങ്ങനെ. അപ്പൊ അവര് പോലീസ് പറഞ്ഞ് നേരത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട, ഇപ്പൊ ഈ സ്പോട്ടിലുള്ള എന്തുവാ നടന്നതെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ സ്പോട്ടിൽ ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങളുടെ ദേഹത്തങ്ങ് ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്, ബോണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവൻ കൊണ്ടുപോയി. അവിടെ തൊട്ട് എവിള് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇവള് പോലീസിലെ കേസും കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസുകാരും ഒക്കെ വന്നപ്പം ഇവന് വലിയ അറസ്റ്റും ഒക്കെ ആയപ്പോഴത്തേനും ഇവന് അങ്ങ് വലിയ ഫീലിംഗ് ആയിപ്പോയി. അതിനുശേഷം 2022 നവംബർ 23 ലോങ് ലീവ് എടുത്ത് മകളെയും കൂട്ടി പത്തനംതിട്ട ജില്ലയിലെ നെല്ലിക്കാരിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് വന്നു. പണവും കുടുംബവും സ്വന്തം മകളെയും നഷ്ടപ്പെട്ട് ക്രിമിനൽ കേസിലും പ്രതിയായ ബൈജു മാനസികമായി തകർന്ന നിലയിൽ കേസും കൂട്ടവുമായി ജോലിക്ക് പോലും പോകാൻ കഴിയാതെ അവസ്ഥയിൽ വളരെ മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. പ്രിയയും കുഞ്ഞു നാട്ടിലെത്തിയ വിവരം അറിഞ്ഞ് ബൈജു 2023 മാർച്ച് 6 നാട്ടിലെത്തിയെങ്കിലും വീട്ടിൽ പോകാതെ രഹസ്യമായി കായംകുളത്ത് ലോഡ്ജ് എടുത്ത് താമസിച്ചു വരികയായിരുന്നു. അച്ഛനോട് മാത്രം നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്.
എനിക്കൊരു സംശയം, എന്തോ ഇവന്റെ ഈ സ്വഭാവം. ഇങ്ങനൊക്കെ വീട്ടിൽ വന്ന് ലോഡ്ജിൽ താമസിക്കുന്നു, വീട്ടിലോട്ട് വരുന്നില്ല, അതെന്തുവാ ഇതിൻ്റെ? പപ്പ ആരോടും പറയണ്ട, ഞാൻ വന്നിട്ടോട്ടെന്ന് അറിയണ്ട. അപ്പോൾ ഇങ്ങോട്ട് അപ്പം ഇതൊക്കെ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ചെറിയ മനസ്സിലുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ തകർന്നിരിക്കുകയാണെന്ന്. വിളിച്ചിട്ടൊന്നും വന്നില്ല, വിളിച്ചിട്ടോട്ട് വന്നില്ല. എന്നോട് പറഞ്ഞു ഞാൻ വരാം, അറിയിപ്പിക്കാം എന്നും പറഞ്ഞു. മരണത്തിന് ഒരു ആഴ്ച മുമ്പ് മാനസിക രോഗ ചികിത്സയിലായിരുന്ന അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നൽകുന്നതിന് വേണ്ടുന്ന പണം ഹോസ്പിറ്റലിൽ നിക്ഷേപിച്ച് അമ്മയുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. ബൈജു രാജു നാട്ടിലെത്തിയ വിവരം അറിഞ്ഞ പ്രിയ March 13 മകളെ നെല്ലിക്കാലയിലെ സ്വന്തം വീട്ടിലാക്കി ന്യൂസിലാൻഡിലേക്ക് മടങ്ങിപ്പോയി. കാര്യങ്ങളെല്ലാം ചെയ്തു. അവിടെ ഒരു സ്പെഷ്യൽ റൂമിന് വേണ്ടി 3.5 lakh rupees അവിടെ ഇപ്പൊ പണിയുന്നുണ്ട്. പ്രത്യേകം 12 crore അതിനകത്ത് ഒരു 3.5 lakh rupees അമ്മയ്ക്ക് വേണ്ടി ഒരു റൂം സെപ്പറേറ്റ് ഒക്കെ കൊടുത്തു. അതിന്റെ എല്ലാം പൈസ ഹോംനേഴ്സിനെ വെച്ചു. ഓൾറെഡി ഉണ്ടെന്ന് കണ്ടു. പിന്നീട് ഹോംനേഴ്സിന് അപ്പോഴും ഞാൻ പറയുന്നു എനിക്കൊന്നും പറയാനും വയ്യ, എന്തുവായത്? ഓ പിന്നെ ഞാൻ വിചാരിച്ചു ഓ കുറെ നാളൊക്കെ അത് നിൽക്കട്ടെ, ഇന്ന് ഇനി കൊണ്ടുപോകണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. മകളെ കാണാനുള്ള ശ്രമം നടത്തുവാനായാണ് ആദ്യം അറിയാതെ അദ്ദേഹം ഹോട്ടലിൽ താമസിച്ചെന്നാണ് പിതാവ് പറയുന്നത്. എന്നാൽ മകളെ കാണാൻ കഴിയില്ല എന്നത് ബൈജുവിനെ വല്ലാതെ തളർത്തി. March 21 ഭാര്യ വീട്ടുകാരുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കയ്യിലുള്ള രേഖകളും ആത്മഹത്യാ കുറിപ്പും പ്രിയയുടെ ഫോണിൽ നിന്നും കണ്ടെടുത്ത വീഡിയോകളും വാട്സപ്പ് ചാറ്റുകളും അടങ്ങിയ പെൻഡ്രൈവും രജിസ്റ്റേർഡ് പോസ്റ്റായി അച്ഛന്റെ പേരിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് മരണമൊഴിയായ വീഡിയോ പുറത്തുവിട്ടത്. ഭാര്യ വീട്ടുകാർ സ്വത്ത് കൈക്കലാക്കി തന്നെ പുറത്താക്കിയെന്നും മകളെ തന്നിൽ നിന്നും അകറ്റിയെന്നും ബൈജു വീഡിയോയിൽ പറയുന്നു. ജീവിതത്തിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ചു. നല്ലൊരു കരിയർ, നല്ലൊരു കുടുംബ സമാധാനമുള്ള കുടുംബ ജീവിതം, നല്ലൊരു വീട്, നല്ലൊരു സെറ്റിലായ ജീവിതം, കൊച്ചിനെ നന്ദി നല്ല രീതിയിൽ വളർത്താൻ, പെതുക്കെ പെതുക്കെ ആൾക്കാര്, സ്വന്തം കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ചതിച്ച് എല്ലാം മാറ്റിയെങ്കിൽ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അവളുടെ ബേസിസ് എനിക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അവളെ നല്ല രീതിയിൽ, അവളുടെ നല്ല കരിയറിന് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ എല്ലാം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പാട് പറിച്ചു. പിന്നീട് കായംകുളം ഗേൾസ് ഹൈസ്കൂളിന് സമീപമുള്ള ലോഡ്ജിലെത്തി ബൈജു തൂങ്ങി മരിക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ഇവിടെ സുഖം തേടിയുള്ള യാത്രയിൽ വന്നു ചേർന്നേക്കാവുന്ന അനന്തര ഫലങ്ങൾ പോലും ചിന്തിക്കാതെ കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾ ഒരു നിഴൽ പോലെ പ്രിയയുടെ പിന്നാലെ ഉണ്ടാകും. ഇവിടെ ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് 7 സ്വന്തം മകൾ മാത്രമല്ല, 70 പ്രായമുള്ള ഒരു വന്ധ്യ വയോധികനും അയാളുടെ സമതല തെറ്റിയ ഭാര്യയും ഈ കുടുംബം നശിപ്പിച്ച ടിജോ മാത്യു എന്ന കാബാലികന്റെ 2 കൊച്ചുകുട്ടികളും അയാളുടെ ഭാര്യയും ഇപ്പോൾ കണ്ണീരിലാണ്. സ്വന്തം സുഖം തേടി കുടുംബം മറന്ന്, കുഞ്ഞുങ്ങളെ മറന്ന്, ജീവിതം മറന്നു പോകുന്നവർ ആണിലും പെണ്ണിലും ഉണ്ട്. വിവാഹം ഒരു കോൺട്രാക്റ്റാണ്. അതിൽ 2 ഒരേപോലെ ശ്രമിച്ചാൽ വിവാഹം ഭൂമി എന്ന സ്വർഗത്തിൽ വിജയിക്കും. നന്ദി, നമസ്കാരം.